നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വിവാദങ്ങൾക്കിടെ ശശി തരൂർ പത്തനംതിട്ടയിൽ. തരൂർ സന്ദർശനം അറിയിച്ചില്ലെന്ന് കോട്ടയം DCC പ്രസിഡന്റ് മാധ്യമങ്ങളെ അറിയിച്ചത് തെറ്റെന്ന് തുറന്നടിച്ച് കെ മുരളീധരൻ. അക്കാര്യം പാർട്ടി വേദിയിലായിരുന്നില്ലേ കെ മുരളീധരൻ പറയേണ്ടിയിരുന്നതെന്ന് തിരിച്ചടിച്ച് നാട്ടകം സുരേഷ്. തിരുവനന്തപുരം നഗരസഭയിലെ ശുപാർശ കത്ത് വിവാദത്തിലെ പ്രതിപക്ഷ പ്രതിഷേധം തണുപ്പിക്കാൻ നീക്കവുമായി സർക്കാർ. പ്രതിപക്ഷ പാർട്ടികളെ ചർച്ചയ്ക്ക് വിളിച്ച് തദ്ദേശമന്ത്രി MB രാജേഷ്. ചർച്ച നാളെ. വിഴിഞ്ഞത്തെ ക്രമസമാധാന പാലനത്തിന് പോലീസ് പര്യാപ്തമാണെന്നും കേന്ദ്രസേനയുടെ ആവശ്യമില്ലെന്നും മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. കേന്ദ്രസേന പദ്ധതി പ്രദേശത്തിനകത്ത് സംരക്ഷണം നൽകാനാണെന്നും മന്ത്രി. പ്രകോപനപരമായ സാഹചര്യങ്ങളാണ് വിഴിഞ്ഞം സംഘർഷത്തിലേക്ക് നയിച്ചതെന്ന വിശദീകരണവുമായി ലത്തീൻ സഭ. ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് പള്ളികളിൽ സർക്കുലർ. കോഴിക്കോട് കോർപ്പറേഷനിലെ അക്കൗണ്ട് തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് ഇതുവരെ കണ്ടെത്തിയത് 12,68,00,000 രൂപയുടെ തിരിമറി. പഞ്ചാബ് നാഷണൽ ബാങ്കിലും കോർപ്പറേഷനിലും നാളെ കോഴിക്കോട് ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന. മെസ്സിയുടെ കരുത്തിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് അർജന്റീന ലോകകപ്പ് ക്വാർട്ടറിൽ. ഫ്രാൻസ് ഇന്ന് പോളണ്ടിനെതിരെ, ഇംഗ്ലണ്ടിന് എതിരാളികൾ സെനഗൽ. Six.